അപ്പോൾ നമ്മുടെ ഗിവ് അവേയുടെ പ്രൊഡക്റ്റ് നമ്മുടെ ഗിവ് അവേയുടെ വിന്നറിന്റെ അടുത്തേക്ക് തന്നെ നമ്മൾ എത്തിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നല്ല സെറ്റ് ആയിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഗിവ് അവേയുടെ പ്രൊഡക്റ്റ് പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഏതോ നിഴൽ തുമ്പികൾ തുള്ളിയോ കാതോർക്കയാവുകൾ കാറ്റാലെ നിന്റെ കാൽ താളവും തങ്കത്തിങ്കൾ തേരേറി വർണ്ണപ്പൂവിൻ തേൻ തേടി പീലിക്കൊമ്പിൽ കൈമാറും മോഹങ്ങളെ എന്നും നിന്നെ കൺകോണിൽ നിന്നും പൊന്നായി കാത്തോളം ഒന്നും മിണ്ടാതെന്തേ നീ നിൽക്കൂ മുന്നിൽ മിഴിയറിയാതെ വന്നു നീ മിഴിയോ ഞാനി കനവറിയാതെ ഏതു കിനാവ് പോലെ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ മറ്റു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതെന്താ വീഡിയോ മാറിപ്പോയോ, ആദ്യമേ ഒരു പാട്ടൊക്കെ വേറെ ഒന്നും അല്ല കേട്ടോ, നിങ്ങൾ വീഡിയോയിൽ കയറി വന്നപ്പോഴേ ഒന്ന് റിഫ്രഷ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് ഒരു പാട്ടൊക്കെ പാടി തന്നതാണ്. അപ്പൊ ശരിക്കും നമ്മൾ ആ ഗിവ് അവേ നടത്തിയപ്പോഴത്തേനും ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഗിവ് അവേ കണ്ടിട്ട് ആ ഒരു വിന്നർ രണ്ടു ദിവസത്തിനുള്ളിൽ മെസ്സേജ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വേറെ ആൾക്ക് കൊടുക്കാം, കാരണം ഇത് ആവശ്യമുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു എന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ഗിവ് അവേയുടെ വിന്നറിനെ കണ്ടെത്തി ഗിവ് അവേയുടെ വിന്നർ നമുക്ക് വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗിവ് അവേയുടെ പ്രൊഡക്റ്റ് പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തുള്ള നമ്മുടെ ഒരു ചങ്ക് സബ്സ്ക്രൈബറിനാണ് പോകുന്നത്. അതും നമ്മുടെ ഒരു ചങ്ക് സിസ്റ്റർ തന്നെയാണ്. സിസ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനെപ്പോഴും എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന നമ്മുടെ ബോയ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ജെൻസ് ആണെന്നുണ്ടെങ്കിൽ അവരെ എൻ്റെ ബ്രദേഴ്സായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മുടെ ലേഡി സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം ഞാൻ എൻ്റെ സിസ്റ്റേഴ്സായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ, നമ്മുടെ ഒരു ചങ്ക് സിസ്റ്റർ തന്നെയാണ്. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആവുന്ന ഒരാൾക്ക് തന്നെ കിട്ടിയില്ലേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഗിവ് അവേയുടെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഞാൻ വലിയ പ്രതീക്ഷിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു ഇത്രയും ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ എന്നൊക്കെ. പക്ഷേങ്കിൽ ഒരുപാട് പേര് വന്നു കേട്ടോ. കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നത് കൂടെ തന്നെ ആ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനിയുള്ള വീഡിയോസിൽ നിങ്ങൾ ഗിവ് അവേ മാത്രം നോക്കി ഇരിക്കാതെ എൻ്റെ വീഡിയോസ് ഇടുന്ന വീഡിയോസിനെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തപ്പം തൊട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരിക്കലും ഒരു ഗിവ് അവേ ആയിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് എനിക്ക് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരിക എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് നമുക്ക് എന്തായാലും കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് ഒരു ഗിഫ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഗിഫ്റ്റ് ബോക്സിലൊക്കെ പൊതിഞ്ഞ് നല്ല അടിപൊളിയാക്കിയിട്ട് നമുക്ക് കൊടുത്തു വിടാം അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇനി നല്ല നല്ല പ്രൊഡക്റ്റൊക്കെ വരുമ്പോഴത്തേനും ഞാൻ നിങ്ങൾക്ക് ഗിവ് അവേ ചെയ്യാം. അപ്പം ആ വീഡിയോയിലും നിങ്ങൾ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പുതിയ ആൾക്കാരും വരും, അതുപോലെ നിങ്ങളും ഉണ്ടാവും. അപ്പോൾ അടിപൊളിയായിരിക്കും, നമുക്ക് നോക്കാം. നല്ല നല്ല ഗിവ് അവേ ഒക്കെ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള നമ്മുടെ ഗിവ് അവേയുടെ വിന്നറിന് നമ്മളെല്ലാവരും ഒരുമിച്ച് നമുക്ക് ആ ഒരു ഗിഫ്റ്റ് നമുക്ക് ഇവിടുന്ന് പാക്ക് ചെയ്ത് അത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല ഗിഫ്റ്റ് ബോക്സിലൊക്കെ പൊതിഞ്ഞ് നമുക്ക് പാക്ക് ചെയ്ത് നമുക്ക് ട്രിവാൻഡ്രത്തേക്ക് അയക്കാം. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ ഗിവ് അവേ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു അപ്ഡേഷനും പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് എനിക്ക് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്രോ നമ്മുടെ ഗിവ് അവേയുടെ വിന്നർ വന്നായിരുന്നോ അതോ പ്രൊഡക്റ്റ് കൊടുത്തോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും റിപ്ലൈ തരുന്നതിനേക്കാളും നല്ലത് കൊടുക്കുന്നത് കറക്റ്റായിട്ട് കാണിച്ച് നിങ്ങൾക്കൂടെ നമ്മൾ ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ സന്തോഷമായിരിക്കില്ലേ. സോ അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഗിവ് അവേയുടെ പ്രൊഡക്റ്റ് നമുക്ക് ഇവിടുന്ന് പാക്ക് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഒരുമിച്ച് പാക്ക് ചെയ്താൽ ബാ. ലൂക്കയുടെ ഒരു ബോക്സ് തന്നെയാണ് കേട്ടോ, നമ്മൾ അതിനകത്ത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതാ നിങ്ങൾ കണ്ടോ, നമ്മുടെ ലിപ് മാസ്ക് ഉണ്ട്, പിന്നെ അതുപോലെ പിങ്ക് ലിപ്പ് ഉണ്ട്. വരുന്നു 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 വരുന്നു. എന്റെ കുഞ്ഞാവ എവിടെ കിടന്ന് കരയുന്നു, ഇവിടെ ഒന്ന് പുറത്ത് വരെ പോയതാ. അപ്പൊ തന്നെ ഇവിടെ കയറണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഇപ്പൊ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം, നമുക്ക് ഇന്ന് ഗിഫ്റ്റ് കൊടുക്കാം കേട്ടോ. ഇവിടെ നിന്നു ഞാനും നമ്മുടെ ഗാർഗി മോളും ഉണ്ട് കേട്ടോ, ഗാർഗി മോളും നമ്മൾ രണ്ടുപേരും കൂടെയാണ് ഇന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ പിങ്ക് ലിപ്പും ഉണ്ട്. ഈ രണ്ട് സാധനമാണ് നമ്മൾ കൊടുക്കുന്നത്. ലിപ് മാസ്ക് ഉപയോഗിക്കാനുള്ള ആ ഒരു സ്റ്റിക് കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും സാധനം നമ്മുടെ ബോക്സിലേക്ക് വെക്കുകയാണ്. ഓക്കെ, ഇത്രയും സാധനം വെച്ച്
നമുക്ക് നല്ലൊരു ഗിഫ്റ്റ് അവർക്ക് പോയി കൊടുക്കാം. ഒരു കൺഗ്രാറ്റുലേഷൻ പറഞ്ഞു ചോദിച്ചു. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, നല്ല സേഫ്റ്റി ആയിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വരെ പോകണ്ടേ, അപ്പോഴത്തേന് അകത്തുനിന്ന് ഒരു പൊട്ടലും ചതവൊന്നും വേണ്ട. അപ്പോഴത്തേന് അതിന് വേണ്ടിയിട്ട് നല്ല സെറ്റായിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ നമ്മൾ മൂവ് ആവുകയാണ് മറ്റവരെ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഗിവ് അവേയുടെ പ്രൊഡക്റ്റ് നമ്മുടെ ഗിവ് അവേയുടെ വിന്നറിൻ്റെ അടുത്തേക്ക് തന്നെ നമ്മൾ എത്തിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അതിന് മുന്നേ ഒരാളോട് ടാറ്റ പറയട്ടെ, ഇവിടെ കയറുന്ന നല്ല ഉറക്കം. ഗാർഗി, ഗാർഗി, ഞാൻ പോയിട്ട് വരട്ടെ. ടാറ്റ പറഞ്ഞേ, ടാറ്റ പറഞ്ഞോ. നമ്മുടെ വണ്ടിയുടെ അടുത്ത് ഇപ്പൊ നമ്മുടെ ഗിഫ്റ്റ് ഇവിടെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ നാട്. ഇവിടെ നിന്നാണ് നമ്മുടെ എല്ലാ അഭ്യാസങ്ങളും നടത്തുന്നത്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഈ പോസ്റ്റ് ഓഫീസിലാണ് നമ്മുടെ സകലമാന പ്രൊമോഷൻസിൻ്റെ സാധനങ്ങൾ വരുമ്പോഴത്തേനും ഞാൻ എടുത്തുകൊണ്ട് വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം. ചേട്ടന്മാർ ഇവിടെ എല്ലാവരും ഭയങ്കര തിരക്കാണെന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ ചേട്ടൻ ഭയങ്കര തിരക്കിലാണ്, വേറെ ആർക്കോ കൊറിയർ അയക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കാം. കഴിഞ്ഞില്ലേ? ഇതാ നമ്മുടെ കയ്യിൽ ഡ്രീം ബ്രോക്കി വ്ളോഗ്സ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ യൂട്യൂബ് ചാനൽ. അവിടെ ചെല്ലുമ്പോഴത്തേനും അവർക്ക് മറന്നു വായിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സീലും അടിച്ചിട്ടുണ്ട്. ഓക്കെ, സെറ്റാണ് വെച്ചാൽ ഇനി അവിടെ എത്തിയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞ ഉടൻ തന്നെ നമുക്കൊന്ന് ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ ഇട്ടേക്കാം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടെന്ന് അറിയിക്കാനും പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് അറിയിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇഷ്ടപ്പെടുമെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ തന്നെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.